നമ്മുടെ മുടി കൊഴിച്ചില്, അതുപോലെ തന്നെ മുടിക്ക് വളർച്ചയില്ല, മുടിക്ക് ഉള്ളില്ലാത്ത ഒരു പ്രശ്നം, അതൊക്കെ ഇന്ന് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണത്, ആണിനായാലും പെണ്ണിനായാലും അല്ലേ. അപ്പൊ അതിനൊക്കെ നമുക്കൊരു പരിഹാരമായാലോ. ഹായ്, ഹാപ്പി ജേണി ടു ഓറിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇന്ന് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മുടെ ഓറിയൻസ് കമ്പനിയുടെ ഗ്ലിറ്റർ ഐറ്റംസിലുള്ള നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് വീതം ഹെയർ ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ നോക്കാലോ. യെസ്, എല്ലാവർക്കും നല്ല ഉള്ളില്ല, നല്ല കരുത്തുള്ള മുടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പലരുടെയും അത് സ്വപ്നം മാത്രമായി മാറുകയാണ്. അപ്പം നമുക്ക് മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും മുടിയെ സംരക്ഷിക്കാനും ആയിട്ടുള്ള ഹെയർ ഓയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹെയർ വൈറ്റസിങ് ഓയിലും വരുന്നുണ്ട്. ഓറിയൻസ് എന്ന് പറയുമ്പോൾ 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് നൽകുന്നത് കേട്ടോ. ഓറിയൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെയ്യാ, അത് പോയിട്ട് കാണുന്നുണ്ടെ, അത് പോയിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ഉണ്ടോ, അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെയ്യും, നോട്ടിഫിക്കേഷൻ വരും കേട്ടോ മൊബൈലിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തെയ്യാ, വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണാം കേട്ടോ. വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. പിന്നെ അപ്പോൾ നമ്മുടെ അംല ഹെയർ ഓയിൽ, അംല ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നെല്ലിക്ക, അംല എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെല്ലിക്ക, നെല്ലിക്കയുടെ സത്തിൽ നിന്നെടുത്തിട്ടുള്ള അതിൻ്റെ എക്സ്ട്രാക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എണ്ണയാണ്. നെല്ലിക്കയും അതുപോലെ തന്നെ ഒട്ടനവധി ഔഷധ സസ്യങ്ങളുടെയും കൂട്ടാണ് അംല ഹെയർ ഓയിൽ വരുന്നത്. നമ്മുടെ മുടിക്ക് നല്ല ബലം കിട്ടാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളുണ്ടാവാൻ, നല്ല ഗ്രോത്ത് വളർച്ച ഉണ്ടാവാനൊക്കെ സഹായിക്കും കേട്ടോ. നമുക്ക് മുടിക്കൊരു സ്വാഭാവികമായിട്ട് കറുപ്പില്ലേ, അത് വരാനും എന്ത് ചെയ്യും, വളരെ സഹായിക്കുന്നത് തന്നെയാണ് നമ്മുടെ അംല ഹെയർ ഓയിൽ. അംല ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലക്കൊക്കെ നല്ല തണുപ്പ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. നല്ല റിസൾട്ട് ഉള്ളത് തന്നെയാണ് കേട്ടോ നമ്മളെ അംല ഹെയർ ഓയിൽ. നമുക്കറിയാൻ പറ്റും നമ്മുടെ ഓറിയൻസിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളാണ് നമുക്ക് ഇവിടെ അടങ്ങിയിട്ടുള്ളത്. അതും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അംല ഹെയർ ഓയിൽ, 200 ബോട്ടിലാണ് വരുന്നത്. പിന്നെ അപ്പോൾ അംല ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ റിസൾട്ടീവ് ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ്. നമുക്ക് കുളി കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യാം, ഹെയർ ഓയിലായിട്ടാണ് ഇത് വരുന്നത്. കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം, അതല്ല കുളിക്കുന്നതിന് മുമ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഓയിലും കൂടി വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഹെയർ വൈറ്റസിങ് ഓയിൽ. ഹെയർ വൈറ്റസിങ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൽ ഒട്ടനവധി, ഏകദേശം 12 ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വരുന്നത് നമ്മുടെ നെല്ലിക്ക, അതുപോലെ തന്നെ കയ്യൂന്നി, ചെമ്പരത്തി, ഉലുവ, ഇതൊക്കെ ഓൾറെഡി ഹെയറിനൊക്കെ നല്ലതാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്താണ് വരുന്നത്. ഏകദേശം 12 ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹെയർ വൈറ്റസിങ് ഓയിൽ കേട്ടോ. ഇത് 100 ml ബോട്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് കൂടും, അപ്പോൾ കുറച്ചും കൂടെ ഫലം ഇതിന് കൂടും. നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടും കേട്ടോ, നല്ല ഉള്ളുള്ള മുടി ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മുടിക്ക് നല്ല നീളം ഉണ്ടാവും കേട്ടോ, ഉള്ളും ഉണ്ടാവും നീളം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അകാലനര, ഇന്ന് നമുക്കറിയാൻ പറ്റും പ്രായമൊന്നും ആവാണ്ട് തന്നെ നമുക്ക് അകാലനര നേരെ കുറച്ച് കൂടുതൽ വരികയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾക്ക് അകത്തേക്കും കഴിക്കണം, നമുക്ക് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് അകാലനരക്ക്. ഇപ്പോൾ ഒരു വ്യക്തി ഉപയോഗിച്ചിട്ട് ആ വ്യക്തിക്ക് ഒരു 2 കൊണ്ടൊക്കെ തന്നെ നല്ല റിസൾട്ട് കിട്ടി. ഇപ്പോൾ മുടി എല്ലാം ഇപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ഉള്ളത് വെളുത്ത മുടി അങ്ങോട്ട് കറുക്കല്ല ചെയ്യുക, പക്ഷേ ഇനി വരുന്നതിന് എന്ത് ചെയ്യും, അവരും അതിലാണ് ചേഞ്ച് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കി തരാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ കഷണ്ടിയിൽ വരെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും വെറുതെ പറയല്ല, ആളുകൾക്ക് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് റിസൾട്ട്. ഇപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് കുളിക്കുന്നതിൻ്റെ 3 മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അതായത് ഇത് കുറേശ്ശെ എടുത്തിട്ട്, നമ്മൾ ഒന്നായിട്ടും തേക്കൂല, കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ വെല്ലം കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ തലേൻ്റെ ഓടുമ്പോൾ തേച്ചിട്ട് പിടിപ്പിക്കും. എന്നിട്ട് കുളിക്കുമ്പോൾ നമ്മൾ ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കഴുകി കളയുക. അതേപോലെ തന്നെ നമുക്ക് പിന്നെ
ഉള്ളത്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ ഇപ്പോൾ ഉറക്കമില്ലാത്ത ആളുകൾക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ്, രാത്രി കിടക്കുമ്പോൾ ഒന്നിച്ച് തേക്കല്ല കേട്ടോ, കുറച്ചെടുത്തിട്ട്. ശരിക്കും ഇപ്പോൾ ഒരു വ്യക്തിയാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ എങ്ങനെയായാലും ഉപയോഗിക്കുക കേട്ടോ. ജെൻസ് ആണെങ്കിൽ അത്രയും കൂടുതൽ ഉപയോഗിക്കുക, ലേഡീസ് ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, എന്നാൽ പോലും നമ്മൾ മുടിയിലൊന്നും അധികം തേക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തലൻ്റെ ഓടുമ്പോൾ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ ചിലർ നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെ രാത്രിയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, എന്നിട്ട് തലൻ്റെ ഓടുമ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ എന്നിട്ട് ഷാമ്പു ഒക്കെ ഇട്ടിട്ട് കഴുകി കളയുക. അങ്ങനെയും ചെയ്യാം. അതല്ല, കുളിക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പ് തേച്ചിട്ട് എങ്ങനെയായാലും അത് ഒന്ന് പിടിക്കണം. ഇനി അതല്ല, ചില ആളുകൾക്ക് കുളി കഴിഞ്ഞിട്ട് തേക്കാനായിരിക്കും ഇഷ്ടം, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ, അതൊന്നും വിഷയമല്ല. ഇതാണ് നമ്മുടെ ഓറിയൻസിൻ്റെ 2 വിധം ഹെയർ ഓയിൽ. രണ്ടിനും സൂപ്പർ റിസൾട്ടാണ്, ഉപയോഗത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കൂടുന്തോറും നമുക്ക് മുടി കൊഴിച്ചിൽ കൂടും അല്ലേ. മുടിക്കിലൊക്കെ ഒന്നും അങ്ങനെ വലിയൊരു ശ്രദ്ധിക്കുന്ന ആളുകളൊന്നുമല്ല, ചില ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ മുടിക്ക് എണ്ണയൊക്കെ കാച്ചിട്ട് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ കാച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ അങ്ങനെ കാച്ചിട്ടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാകമൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാത്തവരെടുത്ത് അതൊക്കെ അറിയാത്തവർ അങ്ങനത്തെയൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം മുടിയും കൂടിയാണ് പോയി കിട്ടും. പിന്നെ എണ്ണ കാച്ചിയതൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, അത് അറിയണം അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ. അതൊന്നും അറിയാണ്ട് കാച്ചാൻ ഇപ്പോൾ എല്ലാവർക്കും കഴിയും, പക്ഷേ അങ്ങനെയൊക്കെ കാച്ചിട്ടൊക്കെ പണി കിട്ടുട്ടോ. ഞാനൊക്കെ കുറേ പരീക്ഷിച്ചതാണ്, പരീക്ഷിക്കാത്ത ആളൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓരോന്നും പരീക്ഷിക്കൂലേ, അങ്ങനെ പലതും ഇട്ടാണ് കുറേ എണ്ണയൊക്കെ കാച്ചിട്ടൊക്കെയാണ്. എന്നിട്ട് എന്തിട്ട് സ്ഥിരമായിട്ട് ചെയ്യൂല, പക്ഷേ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയില്ലല്ലോ അതിൻ്റെ പാകമൊന്നും. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ ഉണ്ടാവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിസൾട്ടാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യും, മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരും. ഇപ്പോൾ എനിക്കൊക്കെ പണ്ട് പറഞ്ഞാൽ മുടിക്ക് നീളം എനിക്ക് അധികം ഇഷ്ടമല്ല, പക്ഷേ ഉള്ള നല്ല ഉള്ളു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നെ അതൊക്കെ കൊഴിഞ്ഞു പോയി 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 ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ അതൊക്കെ ക്ലിയറായി, മുടിക്ക് നല്ല ഉള്ളുണ്ടാവുന്നുണ്ട്, ഉള്ളു ഉണ്ടാവേണ്ട നീളം വരുന്നുണ്ട് നീളം. പക്ഷേ നമ്മൾ കൂടുതലും നീളം വെക്കൂല, അത് നമ്മൾ മുറിച്ച് കളയുക അത്ര ഉള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഹെയർ ഓയിലുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓറിയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വീഡിയോ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അല്ലാത്തവർ എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊറിയറായിട്ട് സാധനം നിങ്ങളുടെ നാട്ടിലെത്തും. അത് എവിടെയാണെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ എത്തും കേട്ടോ. ഇൻഷാല്ലാ. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, അപ്പോൾ ലൈക്ക് അടിക്കാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് കേട്ടോ, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അത് വീഡിയോയിലെല്ലാം ലാസ്റ്റ് പറയണം, അതൊരു മെസ്സേജ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊക്കെ ഇത്രയും ധൈര്യത്തിൽ നിലനിൽക്കുന്നത് തന്നെ ആ ഒരു നമുക്ക് പഠിച്ചുവിനെ നമുക്ക് ദൈവം നമ്മുടെ മനസ്സിന് തന്നിട്ടുള്ള ഒരു കരുത്ത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എല്ലാവരോടും പറയുന്നത് കേട്ടോ. ഒന്നുമല്ല, നമുക്ക് ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരൂലേ, പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കരുത്തുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള കരുത്തുറ്റൊരു മനസ്സ് നമുക്ക് ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.